കാടും കാട്ടരുവിയും കാട്ടുമൃഗങ്ങളും ഉൾപ്പെടെ കാടിന്റെ വന്യതയെ കാഴ്ചക്കാർക്ക് കണ്ടറിയുന്നതിനും വനവിഭവങ്ങൾ വാങ്ങുന്നതിനുമായി കേരള വനം വന്യജീവി വകുപ്പ് അണിയിച്ചൊരുക്കിയ പ്രദർശന വിപണനശാല കാഴ്ചക്കാർക്ക് ഒരുപോലെ കൗതുകവും വിജ്ഞാനപ്രദവുമാകുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെയും കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ കാൽവരി മൗണ്ടിൽ നടക്കുന്ന കാൽവരി മൗണ്ട് ടൂറിസം ഫെസ്റ്റിനോടനുബന്ധിച്ചാണ് കാൽവരി മൗണ്ടിൽ വനം വന്യജീവി വകുപ്പ് പ്രദർശന വിപണനശാല ഒരുക്കിയിരിക്കുന്നത്. കാടിന്റെ ആവാസ വ്യവസ്ഥയെ വിളിച്ചോതുന്ന രൂപങ്ങളും ചിത്രങ്ങളുമാണ് സ്റ്റാളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. കേരളത്തിലെ വനാന്തരങ്ങളിൽ കണ്ടുവരുന്ന സാധാരണയായി കാട്ടുപോത്ത് എന്ന് നമ്മൾ അറിവില്ലായ്മ കൊണ്ട് വിളിക്കുന്ന കാട്ടി എന്ന ഇനത്തിൽപ്പെട്ട പോത്തിന്റെ രണ്ട് രൂപങ്ങളും അതുപോലെ പശ്ചിമഘട്ട മലനിരകളിൽ കണ്ടുവരുന്നതും വംശനാശ ഭീഷണി നേരിടുന്നതുമൂലം പ്രത്യേകമായി സംരക്ഷിച്ചു പോരുന്നതുമായ വരയാടും വലിയ കൊമ്പൻ കാട്ടാനയും കരടിയുമാണ് സ്റ്റാളിലെ സ്റ്റാറുകൾ. പേപ്പറും പ്ലാസ്റ്റർ ഓഫ് പാരീസും ഉപയോഗിച്ച് നിർമ്മിച്ച ഇവയെ കണ്ടാൽ ജീവനുള്ളതാണെന്നേ പറയൂ. മുതിർന്നവരും കുട്ടികളും ഒരേ കൗതുകത്തിൽ തന്നെ കണ്ട് ആസ്വദിക്കുകയും ഒപ്പം നിന്ന് സെൽഫി എടുത്തും ഫോട്ടോയും എടുത്തുമാണ് സ്റ്റാളിൽ നിന്നും മടങ്ങുന്നത്. ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയ്ക്ക് മരങ്ങളും വനങ്ങളും സംരക്ഷിച്ചു നിർത്തേണ്ടതിന്റെ ആവശ്യകത എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും വിവിധങ്ങളായ പക്ഷിമൃഗാദികളുടെ കൗതുകമുണർത്തുന്ന ചിത്രങ്ങളും അവയുടെ പേരും ശാസ്ത്രീയ നാമങ്ങളും ഉൾക്കൊള്ളിച്ച ചിത്രങ്ങളും സ്റ്റാളിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു. വനത്തെ ഒന്ന് ജനങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ജീവികളെ സംബന്ധിച്ചും അവരുടെ ഒരു ആവാസ വ്യവസ്ഥ ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ പറയാം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിത് പറഞ്ഞിരിക്കുക. ആളുകൾ എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മൾ പറയും. പിന്നെ നമ്മൾ പൊതുവെ സംരക്ഷണ മേഖലയിൽ കാണുന്ന ജീവികളും അവരുടെ ഒരു ആവാസ വ്യവസ്ഥയൊക്കെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കോട്ടയം ഡിവിഷൻ അയ്യപ്പൻ കോവിൽ വനം റേഞ്ചിന് കീഴിൽ കാൽവരി മൗണ്ട് വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള വാണിജ്യ സ്റ്റാളിൽ നിന്നും വനശ്രീ ഇക്കോ ഷോപ്പ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള സൌകര്യവും ഇതിനോട് അടുത്തു തന്നെ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി.